നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി നേതൃത്വം നൽകിയ ഉദ്ധവ് താക്കറെയെ രണ്ടര കൊല്ലമായി നിതാന്ത പരിശ്രമം നടത്തി ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസും കൂട്ടരും പുറത്തിറക്കാൻ നടത്തിയ നാടകങ്ങൾ അതിന് ഒരു പരിസമാപ്തി എന്ന രീതിയിൽ തന്നെയാണ് തിരിച്ചടികൾ കിട്ടിത്തുടങ്ങിയിരിക്കുന്നത്. ഒന്നുകൊണ്ടും തൃപ്തരല്ലാത്ത ബി ജെ പി നേതൃത്വം ഇപ്പോൾ ഭരണം കൈയാളുകയാണ്. അവിടെ പാവഭരണം എന്ന രീതിയിൽ എക്നാഥ്ഷിൻഡെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയിരിക്കുകയാണ്. പ്രധാന വകുപ്പുകൾ അവിടെ ഫട്നാവിസ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആഭ്യന്തരവും ധനകാര്യവും ഫട്നാവിസിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. പക്ഷേ ജനങ്ങൾ ഫട്നാവിസിന്റെ ഒപ്പം അല്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് നാഗ്പൂരിലെ പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിന്നുന്ന വിജയം കാഴ്ചവെച്ചതും ബി ജെ പി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വന്നതും. ഇതോടുകൂടി അന്തേരി ഈസ്റ്റിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും പിന്നീട് വേണ്ട എന്ന് വെക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് അവരുടെ തീരുമാനം മാറ്റുകയും ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ അന്തേരി ഈസ്റ്റിൽ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുകയാണെങ്കിൽ, അതും ദയനീയമായി തോൽക്കുകയാണെങ്കിൽ, പിന്നീട് ബി ജെ പിക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വിധം ഉദ്ധവ് താക്കറയ്ക്ക് ശക്തമായി മുന്നേറാൻ കഴിയുമെന്ന് ബി ജെ പി നേതൃത്വത്തിന് അറിയാം. നാഗ്പൂർ എന്നത് ദേവേന്ദ്ര ഫട്നാവിസിന്റെയും കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരിയുടെയും ഒക്കെ കോട്ട കൊത്തളമാണ്. അവിടെ ബി ജെ പിക്ക് ഒരു വിള്ളൽ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു താക്കീതാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് വിവേകമുണ്ട്. അത് ഇപ്പോൾ കൃത്യമായി അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റുകളുള്ള ഒരു വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. യു പി കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റ് മഹാരാഷ്ട്രയ്ക്കാണ് ഉള്ളത്. ഈ 48 സീറ്റിൽ കോൺഗ്രസും എൻ സി പിയും ശിവസേനയും ചേർന്ന് സഖ്യം രൂപീകരിച്ച് അവിടെ മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പി അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല വാസ്തവം. ബി ജെ പി ഷിൻഡെയെ കൂട്ടുപിടിച്ച് അവിടെ ശിവസേനയെ പിളർത്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ശിവസേന ഇനി ഷിൻഡെ നയിക്കുന്നതായിരിക്കില്ല. ഔദ്യോഗികമായി ശിവസേനയ്ക്ക് നാമധേയം നഷ്ടപ്പെട്ടു എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഉദ്ധവിന്റെ ശിവസേനയെ എല്ലാവരും അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. ഉദ്ധവിന്റെ ശിവസേന ചരിത്രത്തിന്റെ വഴികളിലൂടെയാണ് വന്നത്, അല്ലാതെ ഇന്നലെ പൊട്ടിമുളച്ചതല്ല എന്ന് വ്യക്തമാണ്. എക്നാഥ്ഷിന്റെ പാർട്ടിയുടെ എല്ലാ രീതിയിലുള്ള സത്വം ഊറ്റിക്കുടിച്ചെടുത്ത് ഒടുവിൽ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ ഒരു നേതാവാണ് ചതിയനാണ് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അദ്ദേഹത്തെ ബി ജെ പിയും ഇപ്പോൾ തള്ളിക്കളയാൻ ഒരുങ്ങുകയാണ്. എക്നാഥ്ഷിന്റെ ബി ജെ പിയോടൊപ്പം നിന്നാൽ നഷ്ടം ബി ജെ പിക്ക് മാത്രമാണെന്ന് ബി ജെ പി നേതൃത്വം വിലയിരുത്തുകയാണ്. അതിന്റെ തുടക്കമാണ് ഇപ്പോൾ കണ്ട പഞ്ചായത്ത് സമിതിയിലെ തിരഞ്ഞെടുപ്പ് തിരിച്ചടികൾ. ശക്തമായ ഒരു ഭരണം ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ പാവഭരണമാക്കിയതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എക്നാഥ്ഷിന്റെയിൽ നിക്ഷിപ്തമാണ് എന്ന് അവിടുത്തെ നേതാക്കൾ പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായ പ്രചരണം ആരംഭിക്കാൻ അവിടെ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുകയാണ്. നാനാ പട്ടോളെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല മഹാവികാസ് അഘാടി ഇനി എത്രയോ ഉയരങ്ങളിലേക്ക് എത്താനുണ്ട്. മഹാവികാസ് അഘാടി ജനങ്ങളുടെ മനസ്സിൽ നേടിയതുപോലെ മറ്റൊരു പാർട്ടി സഖ്യവും ഇടം നേടിയിട്ടില്ല. വർഷങ്ങളായി എൻ സി പിയും കോൺഗ്രസും സഖ്യത്തിലാണ്. വർഷങ്ങളായി ശിവസേനയും അതോടൊപ്പം ബി ജെ പിയും സഖ്യത്തിലായിരുന്നു. എന്നിട്ടും അവരെയൊക്കെ കവച്ചു വെക്കുന്ന ഒരു അപൂർവ ഇന നിമിഷമായിരുന്നു മഹാവികാസ് അഘാടിയുടേത്. 2.5 കൊല്ലം കോവിഡ് കാലത്തെ മഹാമാരി വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തും പരിഹരിച്ചും ഉദ്ധവ് താക്കറെ ബലവാനായി അവിടെ നിൽക്കുകയായിരുന്നു. അതിനെയൊക്കെ തച്ചുടക്കാൻ മാത്രം എന്ത് പാപമാണ് ചെയ്തത്? ഇതിനുള്ള മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് ശിവസേന മനസ്സിലാക്കുന്നു. അന്തേരിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ശിവസേനയുടെ ഏകപക്ഷീയമായ വിജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് തീർച്ചപ്പെടുത്തിയതിനോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ഏകപക്ഷീയത ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറയപ്പെടുന്നു.